ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു ഓവർലേ സെറ്റ് ആക്കാവുന്നതാണ്. അതായത് നമ്മുടെ ടെർണിപ്പ് ആപ്പിലൊക്കെ സ്ട്രീം ചെയ്യുമ്പോൾ നമുക്ക് ഓവർലേ യൂസ് ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഓവർലേ സെറ്റ് ആക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഓവർലേ സെറ്റ് ആക്കാൻ നോക്കാം. പക്ഷേ ഓവർലേ സെറ്റ് ആക്കുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ വേണം. അതായത് നമുക്ക് ഒരു നല്ലൊരു ഇമേജ് വേണം ഓവർലേ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളത് ജസ്റ്റ് ഗൂഗിളിൽ കയറി എന്താ ഗെയിമിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് HD അങ്ങനെയുള്ള സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഒരു ഗെയിമിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു ഇമേജസ് ഒക്കെ കിട്ടും. അത് നമുക്ക് ക്രോപ്പ് ചെയ്ത് വേണം ഓവർലേ ആക്കാൻ. അപ്പോൾ നമുക്ക് ബാക്കി എങ്ങനെ സെറ്റ് ആക്കുന്നത് നമുക്ക് വീട്ടിലോട്ട് പോയി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ യൂസ് ചെയ്യുന്ന നമ്മുടെ പിക്സൽ ലാബ് ആപ്ലിക്കേഷനാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിക്സൽ ആർട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്താണെങ്കിലും എഡിറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് നമ്മുടെ പിക്സൽ ലാബ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതേപോലെ നമുക്ക് ഇമേജിൻ്റെ സൈസ് ഒന്ന് ചേഞ്ച് ചെയ്യണം. ഓവർലേയുടെ സൈസ് 1920x 196 to 130 വരെ വെക്കാൻ പറ്റും. അതുവരെ കുഴപ്പമില്ല. 120 ഞാൻ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തൊക്കെ നോക്കി നോക്കിക്കോ. എനിക്ക് 120 ഇഷ്ടം. ഓക്കെ, അപ്പോൾ നമ്മൾ 120 വെച്ചാൽ സെറ്റാണ്. അതുകൊണ്ടാണ് ആ ഒരു സൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, 120 സെറ്റാക്കിയിട്ട് പിന്നെ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് വെക്കാൻ പറ്റിയൊരു ഇമേജ് എവിടെ നിന്നെങ്കിലും എടുക്കണം. ഈ ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ജസ്റ്റ് ഈ ഇമേജ് ഒന്ന് എടുക്കുന്നു. അത് കഴിഞ്ഞ് ഞാനിവിടെ നേരത്തെ ടൈപ്പ് ചെയ്ത് സെറ്റാക്കി വെച്ചിരുന്ന നമ്മുടെ ഒരു ഈ സംഭവം ഇൻസ്റ്റാഗ്രാമിൻ്റെ ID നേരത്തെ ഞാൻ ട്രാൻസ്പെറൻ്റ് ആക്കിയിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് സെറ്റാക്കി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ റിലേറ്റീവ് സൈസ് കുറച്ച് കഴിയുമ്പോൾ അവിടെ സൈസ് കുറയുന്നതാണ്. നമുക്ക് 25 സൈസിലോട്ട് വെക്കാൻ പറ്റും. 25 സൈസ് ആക്കി കഴിയുമ്പോൾ അവിടെ സെറ്റായി. അത് നമ്മളെടുത്തിട്ട് ഇവിടെ റിലേറ്റീവ് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സെൻറ്റർ ആക്കാൻ ഓപ്ഷൻ കാണും. അങ്ങനെ സെൻറ്റർ ആക്കിയിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് സെറ്റാക്കി വെച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടെ ഫ്രം ഗ്യാലറി നമ്മുടെ അടുത്ത് PayTM അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പർ ആ സംഭവം എടുത്തിട്ട് അത് നമ്മൾ ഇതുപോലെ തന്നെ റിലേറ്റീവ് സൈസ് എടുത്ത് നമ്മൾ 25 കൊടുക്കുന്നു. 25 കൊടുത്തിട്ട് റിലേറ്റീവ് പൊസിഷൻ എടുക്കുന്നു, സെൻറ്റർ ആക്കുന്നു, റൈറ്റ് സൈഡ് നമുക്ക് സെറ്റാക്കുന്നു. ഓക്കെ, അപ്പോൾ അത് രണ്ട് സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് ഏതായാലും സെറ്റായി. അത് കഴിഞ്ഞ് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യണം ഈ ഇമേജ്. അപ്പോൾ സൈസ് നിങ്ങൾ മറക്കരുത്, 1920x120 പിക്സൽസ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളിവിടെ അൾട്ര ആയിട്ട് വേണം സേവ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ക്ലാരിറ്റി കിട്ടും ഇമേജിന്. ഓക്കെ, അതൊന്ന് സേവ് ചെയ്യുന്നു. നമ്മൾ സേവ് ചെയ്ത ഇമേജാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് നട സെൻറ്ററിലായിട്ടൊരു നമ്മുടെ ചാനലിൻ്റെ ലോഗോയും വെക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടെ പിക്സൽ ലാബ് എടുക്കണം. ഓക്കെ, നമ്മൾ പിക്സൽ ലാബ് എടുത്തിട്ട് ഇവിടെ ക്യാൻസൽ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇതുപോലെ ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് നമ്മളിവിടെ വന്നിട്ട് ഈ 4th ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ട്രാൻസ്ഫെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതേ ക്ലിക്ക് ചെയ്ത് നമ്മൾ ജസ്റ്റ് വീണ്ടും ഇമേജ് സൈസ് എടുത്തിട്ട് 19x150 ഞാനിപ്പോൾ കൊടുക്കുന്നു. ഓക്കെ, കൊടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പം മുമ്പേ സേവ് ചെയ്ത് ആ ഒരു ഫയൽ എടുക്കണം. അതെടുത്ത് നമ്മളിവിടെ ഡപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈസ് നമുക്ക് ജസ്റ്റ് നോക്കാം. ക്ലിയറിറ്റി സൈസ് അതിൻ്റെ 100% ആകണം. നമ്മളിവിടെ 100% ആക്കി ടിക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് റിലേറ്റീവ് പൊസിഷൻ എടുത്തിട്ട് നമ്മൾ താഴോട്ടാക്കണം. താഴെ ഫിറ്റ് ആകുന്ന പോലെ ആക്കിയോ. ഓക്കെ, എടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ലോഗോ എടുക്കണം ഗ്യാലറിയിൽ നിന്ന്. ഇതാണ് നമ്മുടെ ലോഗോ. അപ്പോൾ ഈ ലോഗോ നമ്മളെടുത്തിട്ട് ഇവിടെ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ റിലേറ്റീവ് സൈസ് എടുത്തിട്ട് നമുക്ക് ഒരു എടുത്തിട്ട് നോക്കിയിട്ട് നമുക്ക് പൊസിഷൻ സെറ്റാക്കി നോക്കാം. സെൻറ്റർ ആക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വന്നത്. അപ്പം മൊത്തം അവിടെ വരുന്നില്ല. അപ്പോൾ നമുക്കത് ക്ലിയറായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ സൂം ബട്ടൺ ഉണ്ട് മേളിൽ. അതായത് ക്ലിക്ക് ചെയ്ത് നമുക്കത് ഇങ്ങനെ സൂം ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, ഏതായാലും ഇപ്പം അത് സെറ്റായിട്ടുണ്ട്. ഓക്കെ, ടിക്ക് കൊടുത്തിട്ട് നമ്മൾ ബാക്കിലോട്ട് വരാം. ഇപ്പോൾ അത് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊരു സ്ട്രോക്ക് കൂടെ കൊടുക്കാനേ കാണാൻ സാധിക്കും. ഇപ്പോൾ വൈറ്റ് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് സ്ട്രോക്ക് ഒന്ന് 1 or 2 അല്ലേ ഇട്ടാൽ മതി. ഓക്കെ, എന്നിട്ട് ടിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്കിതൊന്ന് തിരിച്ചു വരാം. ഓക്കെ, തിരിച്ചു വരുമ്പോൾ നമുക്ക് സാധനം സെറ്റായിട്ടുണ്ട്. നമുക്ക് സേവ് ചെയ്തിട്ട് ബാക്കി നോക്കാം. എക്സ്പോർട്ട് ഇമേജ് ക്ലിക്ക് ചെയ്യുക. കസ്റ്റം മാറ്റി അവിടെ അൾട്ര ഇടുക, എന്നിട്ട് സേവ് ചെയ്യുക. നമ്മൾ സേവ് ചെയ്ത ആ ഇമേജ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അതിന് സെറ്റായിട്ടുണ്ട് സൈക്കോലിനിഷ്. ഓക്കെ, അതിൻ്റെ സൈക്കോലിനിഷ് ബാക്കി എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് നമുക്ക് ജസ്റ്റ് നമുക്ക് സ്ട്രീമിലൊന്ന് ഇട്ട് നോക്കാം. അതിനായിട്ട് നിങ്ങൾ നമ്മുടെ ടെർണിപ്പ് ആപ്പ് എടുക്കണം. അപ്പം നമ്മൾ ടെർണിപ്പ് ആപ്പ് എടുക്കുന്നു. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ചാനലിലാണ് ലോഗിൻ ചെയ്ത് കിടക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ സെറ്റപ്പ് സ്ട്രീം കൊടുക്കുന്നു, സെറ്റിങ്സ് പോകുന്നു. ഞാൻ പ്രൈവറ്റ് സ്ട്രീം ഓൺ ആക്കിയിട്ടേക്കാണ്. യൂട്യൂബ് ഓൺ ആക്കുന്നു. നെക്സ്റ്റ് സ്ട്രീം പ്രിവ്യൂ കൊടുക്കുന്നു. ഓക്കെ, സ്ട്രീം പ്രിവ്യൂ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ വരും. ഇങ്ങനെ വരും. നമ്മൾ താഴെ ലെഫ്റ്റ് സൈഡ് ഏറ്റവും താഴത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത്
സെലക്ട് ഓവർലേ എന്ന് പറഞ്ഞു തരും. അപ്പോൾ നമ്മളിത് ഈ ഒരു ഓവർലേ സെലക്ട് ക്ലിക്ക് ചെയ്തിട്ട് റീപ്ലേസ് എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പം നമ്മുടെ നേരെ ഗാലറിയിലോട്ട് അല്ലെങ്കിൽ ഫയൽ മാനേജറിലോട്ട് പോകും. അവിടെ പോയി നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഓവർലേ എടുത്ത് ഇടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് വരിക. ബാക്കിലോട്ട് വന്നിട്ട് വീണ്ടും നമ്മൾ നെക്സ്റ്റ് സ്ട്രീം പ്രീവ്യൂ കൊടുത്തു കഴിയുമ്പോഴത്തേനും സാധനം അവിടെ സെറ്റായിട്ടിരിക്കുന്നതാണ്. അത് ഞാൻ സ്ട്രീമിട്ടിട്ട് സ്ട്രീമിനൊന്ന് കാണിച്ചില്ല നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് ഓവർലേ സെറ്റാക്കുന്നത്, വളരെ സിമ്പിളാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ അല്ലെങ്കിൽ ലൈവായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.